ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഞാൻ സ്വാലിഹാണ്. ഏവർക്കും അറേബ്യൻ വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മദീന പള്ളിയിലെ ഒരു പ്രഭാത കാഴ്ചയാണ്. അപ്പം ഇപ്പോൾ സമയം 4 മണി, ഏകദേശം 4:30 നമസ്കാരം. അപ്പം ഞാൻ ഇവിടുന്ന് പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പം പള്ളിയിലെ വിശേഷങ്ങളും അവിടെയുള്ള ആ കുട നിവരുന്നതൊക്കെ നിങ്ങളെ കാണിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇൻഷാല്ലാ. അപ്പം ആരും വീഡിയോ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ബാങ്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് നടക്കുകയാണ്. നിരവധി പേര് ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് പള്ളിയിലേക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോൾ റൂം എടുത്തിരിക്കുന്നത് ബിലാൽ മസ്ജിദിൻ്റെ സൈഡിലാണ്. അവിടുന്ന് ഏകദേശം ഒരു 4-5 മിനിറ്റ് നമുക്ക് നടക്കാൻ ശരിക്കും ദൂരമുള്ളൂ. വളരെ അടുത്താണ്. പിന്നെ ഇപ്പം സീസൺ ഉംറ സീസണൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് പഴയ പോലെ അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ കാലിയാണ്. വലിയ റേറ്റൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ മാത്രമല്ല, നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും സൗകര്യമുണ്ട് അവിടെ. അതേപോലെ അവിടെ നിന്നിങ്ങോട്ട് നടന്നു വരാൻ എളുപ്പമാണ്. ആ കാണുന്ന ജനത്തിൽ പൊക്കിയാണ്. അതിൻ്റെ സൈഡിലാണ് നമ്മൾ എത്തിയത്. ഇത് 37 നമ്പർ ഗേറ്റ് ആണ്. ഇവിടെ നമ്മൾ തവക്കലിന നമസ്കരിക്കാൻ വേണ്ടി തവക്കലിന മാത്രം മതി എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നുണ്ട്. പുതിയ കുറേ ഷോപ്പിംഗ് ചെറിയ ഷോപ്പുകളൊക്കെ വരുന്നുണ്ട്. പഴയതൊക്കെ കുറേയൊക്കെ ഇടിച്ച് കളഞ്ഞിട്ട് പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പുതിയ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗേറ്റിൽ തവക്കലിന ആപ്ലിക്കേഷൻ മാത്രം കാണിച്ചാൽ മതി. തവക്കലിനെ കാണിച്ച് നമ്മൾ പള്ളിക്കുള്ളിൽ കയറിയപ്പോൾ മാഷാല്ലാ മാഷാല്ലാ. മുപ്പത്തിയേഴ് നമ്പർ ഗേറ്റിൻ്റെ ഈ ഭാഗത്തുള്ള ബിലാൽ ഗേറ്റിൻ്റെ സൈഡിലാണ് നമ്മൾ കയറിയത്. ഇതിനോട് വളരെ ചേർന്ന് തന്നെയാണ് റൗള ഷെരീഫ് ഉള്ളത്. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. നല്ല ചൂടുണ്ട്, ചൂടിൻ്റെ ഒരു കുറവില്ല. അതുകൊണ്ട് രാവിലെ തന്നെ വാട്ടർ സ്പ്രേ ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസമാണ് ചൂടിൽ നിന്ന് ഈ ഫാൻ ഇങ്ങനെ ഓണാക്കിയത് തന്നെ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് 37 നമ്പർ ഗേറ്റിൻ്റെ പുറത്താണ്. ബിലാൽ ഗേറ്റിൻ്റെ ഭാഗത്താണിത്. 37 നമ്പർ ഗേറ്റ് എന്ന് തന്നെ പറയാം. അതിനോട് ചേരിയാണ് ഇതാ കാണുന്നത്, നമ്മുടെ ഒത്ത് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഷെരീഫ് ആണ് ഈ എൻ്റെ വലതുവശത്ത് കാണുന്നത്. കാണുന്ന പച്ച കുബ്ബയുടെ താഴ്ഭാഗത്താണ് റൗള ഷെരീഫ്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഉൾഭാഗം കാണിക്കുന്നതാണ്. കാരണം അതിൻ്റെ പിന്നെ അപ്പോയിൻമെൻ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 അത് ആ കാണുന്ന ഗേറ്റിൽ കൂടെയാണ് നമുക്ക് കയറേണ്ടത്. ഇതാണ് ബാബുസ്സലാം ഗേറ്റ്, ഗേറ്റ് നമ്പർ 1. ഇതാണ് ഇതിലേക്കൂടെയാണ് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ റൗളയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്, ഗേറ്റ് നമ്പർ 1. ഇതിന് ബാബുസ്സലാം ഗേറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇപ്പോൾ സലാൻ പറയാൻ വേണ്ടി നമുക്ക് ഇവിടെ ലൈനിൽ നിന്നിട്ട് ഇവിടെ നമ്മളുടെ തവക്കലിനെയല്ല നമ്മുടെ അപ്പോയിൻമെൻ്റ് ഇവിടെ കാണിച്ചു കൊടുത്ത് ചെക്കിങ് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. മുമ്പൊക്കെ നമുക്ക് റൗളയിലേക്ക് പോകണമെങ്കിലും ഇതിലേക്കൂടെ തന്നെയായിരുന്നു പോകേണ്ടത്. ഇപ്പോൾ റൗള ഷെരീഫിലേക്ക് റിയാദുൽ ജന്നയിലേക്ക് നമുക്ക് പോയി ഇരിക്കണമെങ്കിൽ റൗളയുടെ അപ്പോയിൻമെൻ്റ് അപ്പുറത്തെ സൈഡിലാണ് ഉള്ളത്. ഇത് ബാബുസ്സലാം ഗേറ്റിൽ നമുക്ക് സലാം പറയാൻ വേണ്ടി മാത്രം ഉള്ള ഒരു എൻട്രിയാണ്. അതായത് ഇവിടെ പോലീസുകാരൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇതേപോലെ നമ്മൾ വരി നിന്നതിന് ശേഷം ഇവിടെ നമ്മളുടെ അപ്പോയിൻമെൻറ്റ് കാണിച്ചെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് കയറ്റി വിടൂ.
നമ്മൾ പരിശുദ്ധമായ റൗദ ഷെരീഫിലേക്ക് കയറിയിരിക്കുകയാണ്. മുൻകാലങ്ങളിലൊക്കെ ഈ ഒരു ഈ ബാബുസലാമിൽ കൂടെ തന്നെയായിരുന്നു റൗദ ഷെരീഫിലേക്കും അതേപോലെ റിയാദുൽ ചിന്ന ഭൂമിയിലെ സ്വർഗ്ഗ പൂന്തോപ്പിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് സ്വർഗ്ഗ പൂന്തോപ്പിലേക്ക് പോകണമെങ്കിൽ വേറെ ഒരു വാതിൽ കൂടെ വേണം കയറാൻ, അതിന് വേറെ അപ്പോയിൻമെൻ്റ് എടുക്കണം. നമ്മളിപ്പോൾ ഉള്ളത് റൗദ ഷെരീഫിലാണ്. എൻ്റെ ഇടതുവശത്ത് കാണുന്ന ഈ ഗ്രില്ല് കണ്ടോ, ഇതാണ് നമ്മുടെ റൗദ എന്ന് പറയുന്നത്. കോടിക്കണക്കിന് വിശ്വാസികൾ തങ്ങളുടെ പ്രവാചക തിരുമേനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് അണയാൻ ഒന്ന് എത്തിച്ചേരാൻ കാത്തിരിക്കുകയാണ്. അതുപോലെ തങ്ങളുടെ പ്രിയ ഹബീബിനൊരു സലാം പറയാനായി ഒരുപാട് ആളുകളാണ് പിന്നെ കാത്തിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന മൂന്ന് ഗ്രില്ലുകളുണ്ടല്ലോ, അതിൽ നടുക്കത്തെ ആ ഗ്രില്ലിൽ ആണ് പ്രിയ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും ഒക്കെ ഉള്ളത്. അപ്പം ഏവർക്കും ഇവിടെ വരാനുള്ള ഭാഗ്യം അല്ലാഹു തആല തരട്ടെ. മദീന പള്ളി സന്ദർശിക്കാൻ വരുന്ന വിശ്വാസികൾക്ക് ആശ്വാസമായി വെയിലിൽ നിന്ന് സംരക്ഷണം നൽകാൻ വേണ്ടി ഇവിടെയുള്ള ഗേൻഡ് അംബർല, അതായത് ഏറ്റവും വലിയ കുടകളാണ് ഇവ നൂർന്നുകൊണ്ടിരിക്കുന്നത്. മാഷാല്ലാ, ഇത് വലിയൊരാശ്വാസമാണ് ചൂടിൽ നിന്നും. ഇതുപോലെയുള്ള കുടകളും അതേപോലെയുള്ള ഫാനുകളൊക്കെ ഈ കുട നിവരുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചിരുന്നത്. ഈ പുണ്യ മദീനയിലെത്താൻ ഏവർക്കും അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം മദീനയുടെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം. ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.